എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഗുരുവായൂര് ഏകദേശിക്ക് വന്നതാണ് കേട്ടോ. അപ്പൊ അവിടെ കണ്ടിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾക്ക് മുന്നിൽ നിന്ന് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പൊ നമ്മള് ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഈ വീഡിയോ ഇടാനായിട്ട് കുറച്ച് ലൈറ്റായി, അത് കാരണമാണ് കേട്ടോ. അത് അപ്പൊ തന്നെ ഇടേണ്ടതായിരുന്നു, അപ്പൊ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ. അപ്പൊ പാർക്കിംഗ് ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു പാർക്കാണ് കേട്ടോ ഇത്. പാർക്ക് പോലെ നമ്മൾ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്ത് കളിക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഈ ഏരിയയിലായിട്ട് നമുക്ക് ടാറ്റു ഒക്കെ ചെയ്യണവരുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ടാറ്റു ഒക്കെ ചെയ്യാനായിട്ടുള്ള സൗകര്യം ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ കുട്ടികളാണ് കേട്ടോ കൂടുതൽ ഇവിടെ, എന്താ പറയുക, കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളാണ് കൂടുതല്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത തോന്നിയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് സർക്കസിലൊക്കെ കാണാറുള്ള മരണക്കിണർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിന്റെ ഉള്ളിൽ കയറി കണ്ടപ്പോ എന്റെ കിളി പോയി എന്ന് വേണം പറയാനായിട്ട്. ബുള്ളറ്റിലും പിന്നെ കാറിലൊക്കെ ഉള്ള അവരുടെ പ്രകടനം അസാധ്യ പ്രകടനം തന്നെയാണ് കേട്ടോ. ഇതിനൊക്കെ ഒരു പ്രത്യേക കഴിവ് തന്നെ വേണം, അത്രയും മനോഹരമായിട്ടാണ് അവർ ചെയ്യുന്നത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേഡീസും ജെന്റ്സും ഒരുമിച്ചിട്ടാണ് കേട്ടോ, ലേഡി ഗേൾസ് രണ്ട് ഗേൾസ് ഉണ്ടായിരുന്നു. അവർ എത്ര മനോഹരമായിട്ടാണ്, നമുക്കൊക്കെ എനിക്കൊന്ന് അതിശയം തോന്നി, അത്രയും മനോഹരമായിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അടിപൊളി തന്നെയാണ്. അപ്പൊ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് മിസ് ചെയ്യരുത് കേട്ടോ, അത്രയും അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇത് എത്ര ദിവസം ഉണ്ടാവുന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അപ്പൊ ഞാൻ പോയപ്പോ എടുത്തതാണ്. അധികം ദിവസം ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് നമ്മുടെ ഏകാദശിയൊക്കെ കഴിഞ്ഞ കാരണം കൊണ്ട്. അപ്പോ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകള്. അപ്പൊ റിദൂസിന് ഇതിൽ കയറണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. അപ്പൊ റിദൂസിനെ ഇതിലേക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്. 60 രൂപയാണ് കേട്ടോ ഇതിന് ഇതിന് റൈറ്റ്, ബാക്കി എല്ലാത്തിനും 100 രൂപീസ് ആണ് വരുന്നത്. അപ്പൊ നമ്മളെ റിദൂസ് ഇതിൽ നിന്ന് നന്നായിട്ട് കളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ കുറെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ അവന് കളിക്കാനൊക്കെ ആയിട്ട്. സമയാണ് കേട്ടോ, രാത്രിയൊക്കെ ആകുമ്പോ ഇവിടെ കാണാനായിട്ട് കൂടുതൽ ഭംഗിയാണ്, ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ട്.
ഭംഗിയാണ്. അപ്പൊ ഒരുപാട് ആൾക്കാരാണ് കേട്ടോ ഇത് കാണാനൊക്കെ ആയിട്ട് ഇവിടെ വരുന്നത്. ചേട്ടനെ കണ്ടത്. ഇത് വെള്ളക്കടലയാണ്. വെള്ളക്കടലയിലെ കുറെ മസാലകളൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു സംഭവമായിരുന്നു. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു സാധനം കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മള് പാനിപ്പൂരി ഒക്കെ കഴിക്കാറുണ്ട്, പക്ഷെ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള സംഭവം തന്നെയായിരുന്നു. അപ്പൊ കുഞ്ഞുവിന് ഭയങ്കര ഇഷ്ടമായെന്ന് തോന്നുന്നു. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങള്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.